നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെ പറ്റിയുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് ഒരു പോസിറ്റീവായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ പണം സമ്പാദിക്കുന്ന സമയത്ത് നമുക്കൊരു റൈറ്റ് ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചെറുപ്പത്തിലേക്ക് പല ആളുകളും കേട്ടിട്ടുണ്ടാവും പണം മരത്തിക്കാക്കില്ല, അല്ലാതെ പണമുള്ളവരെല്ലാവരും ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എപ്പോഴും പണം സമ്പാദിക്കുന്ന ടൈമിൽ നമുക്കും ഒരു തോന്നലാണ്, ഞാൻ പണക്കാരനായ ഞാനും ഒരു ക്രൂക്കഡാവോ? അപ്പോൾ നമുക്ക് ആർക്കും ഒരു ക്രൂക്കഡാവാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി പണം ആയിട്ട് സംബന്ധിച്ചുള്ള ഒരു റോങ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് വ്യൂസ് പലവർക്കും ഉണ്ടാവും. അന്ന് ഇന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചായിട്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് എൻ്റേതായൊരു റെസ്പോൺസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അതിന് ഒരു പണം സമ്പാദിക്കണേ തെറ്റില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തെക്കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ട്, ഇത് അല്ല നിങ്ങൾ വേറൊരു ബിലീഫ് സിസ്റ്റം നിങ്ങൾ പുറത്ത് കേട്ടിട്ടുണ്ട്, അത് മറ്റുള്ളവരെ പണം ഉണ്ടാക്കുന്നതിന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം, നമുക്കതൊരു ഡിസ്കഷൻ പോയിൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഒരിക്കലും ഹാപ്പിനെസ് തരില്ല, അത് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാരണം പണം ഹാപ്പിനെസ് തരില്ല എന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടി വരും. പണവും ഹാപ്പിനെസ്സും രണ്ടും രണ്ടാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അത് നമ്മുടെ ലൈഫിലൊരു മീനിങ് ഉള്ളപ്പോൾ ഒരു പർപ്പസ് ഉള്ളപ്പോൾ അപ്പോഴൊക്കെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഹാപ്പിനെസ്സാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് വരുത്താനും ലൈഫിൽ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതും പണവും തമ്മിൽ രണ്ടും രണ്ടാണ്. ഇനി പണം ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ പണം ഇല്ലാത്തതിൻ്റെ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരിക്കലും ഹാപ്പി ആവാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ പണം ഹാപ്പിനെസ് തരില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വിശ്വസിച്ചിരിക്കാതെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്ത് ഹാപ്പിനെസ് ഉണ്ടാക്കുക, പണത്തിന് വേണ്ടി വേറെ കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാവരും ഗ്രീഡിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഒരു പൊതുവെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ പുവറോ അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ആളുകളോ അവരും ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒത്തിരി നല്ല രീതിയിൽ പണം ഉള്ള ആളുകൾ വളരെ ജനറസ് ആയിട്ട് ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ ലോകത്തിലുള്ള തന്നെ ആയിട്ടുള്ള ബില്ലിയനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ ആസിം പ്രേംജി ആവാം, ഇനി നാരായണമൂർത്തിയുടെ ഇൻഫോസിസ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സുധാമൂർത്തിയാണ് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്, നാരായണമൂർത്തിയുടെ വൈഫ്. അവരുടെ ലൈഫ് തന്നെ ഒരു ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒഴിഞ്ഞു വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ പറ്റും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരെല്ലാവർക്കും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പൈസ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ പണം കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ സഹായിക്കാനും കൂടുതൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രീഡി ആവണമെന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം. പണം ഉണ്ടാക്കുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് പണം ഉണ്ടാക്കണ്ട എന്നൊരു കൺക്ലൂഷനിൽ നമ്മളെ ഒരു മൈൻഡ് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പണം ഉണ്ടാക്കുന്നതും ഇതും തമ്മിൽ രണ്ടും രണ്ടാണ്. ഒരു ബാലൻസ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പേഴ്സണലായാലും വർക്ക് ലൈഫിലായാലും ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതൊരു വേറൊരു സ്കില് തന്നെയാണ്. ഇപ്പോൾ പൊതുവേ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ടൈം ഉണ്ടാകും, എത്ര ടൈം നമ്മുടെ പേഴ്സണലായിട്ട് ഫാമിലിക്ക് കൊടുക്കണം, എത്ര ടൈം നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കണം, എത്ര ടൈം നമ്മുടെ ബിസിനസ്സിന് കൊടുക്കണം എന്നുള്ളത്. ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് എല്ലാ ടൈമും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പണം ഉണ്ടാക്കാനായിട്ട് ഹാർഡ് വർക്കൊന്നല്ല വേണ്ടത്, നമ്മൾ ഡിസിപ്ലിനായിട്ട് നമ്മൾ ടൈം ഓർഗനൈസ് ചെയ്യുക, ചെയ്യുന്ന ടൈമിൽ വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് പറഞ്ഞിട്ട് പണം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ പേഴ്സണൽ ടൈമൊന്നും പോകാൻ പോകുന്നില്ല, പണം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പേഴ്സണൽ ടൈം നന്നാവാനേ ചാൻസ് ഉള്ളൂ. ഇനി അടുത്ത ഒരു കംപ്ലൈൻറ്റ് മിക്കപ്പോഴും പറഞ്ഞു വെച്ചാൽ മണി എന്ന് പറയുന്നത് അൺസ്പിരിച്വലാണ്, ഇതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റി അല്ല എന്നുള്ളത്. ഇപ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ റിലീജിയസ് ആക്ടിവിറ്റിയിലൊക്കെ പറയാറുണ്ട് പണം ഉണ്ടാക്കുന്ന ടൈമിൽ ഭയങ്കര പ്രശ്നമാണ്, മണി ഈസ് ദ ഡെവിൾ ഓഫ് ഓൾ സിൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി എന്താണ് ലവ് ഓഫ് മണി ഈസ് ദ ഡെവിൾ ഓഫ് ഓൾ ദ
ക്രൈംസ് അങ്ങനെയൊക്കെ ഒത്തിരി കമൻസ് നമ്മൾ ഈവൻ ബൈബിളിലടക്കം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു ഞാൻ പേഴ്സണലായിട്ട് പറയണതാണ്, ഇതും പറഞ്ഞത് ശരിയാവണമെന്നില്ല. അപ്പോൾ ഇനി ബൈബിളിൽ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ കിങ് സോളമനാണ് ഒത്തിരി അധികം ക്രൈസ്റ്റ് വളരെ നന്നായിട്ട് പറഞ്ഞിരിക്കണം. വളരെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനും എന്ന ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയും ജനറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. അദ്ദേഹത്തെ പറ്റി നന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പണം സമ്പാദിക്കുന്നത് ഒരു വലിയ കുറ്റമായിട്ട് അവിടെ കാണിക്കില്ല. അത് കിങ് സോളമൻ ഇനി പണം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വലായിട്ടുള്ള പണി തന്നെയാണ്. കാരണം സ്പിരിച്വാലിറ്റിയും മണി മേക്കിങ്ങും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരിലും നമ്മൾ പണം ഉണ്ടാക്കാതിരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണെന്ന് ചില ജനറസ് ആയിട്ട് പലരും ചിന്തിക്കുന്നുണ്ടാവും. അതും തെറ്റാണ്. കാരണം പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം നമ്മുടെ നാട്ടിലുണ്ട്, അത്രയും വെൽത്ത് നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. നമ്മളുടെ അടുത്ത് പണം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന കൂടുതലായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. പണം എപ്പോഴും ശരിക്കും പറഞ്ഞ ഒരു സമൂഹത്തിൽ ഒരു ബ്ലഡ് പോലെ ഫുള്ളി സർക്കുലേറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാനും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ പണം സർക്കുലേഷൻ നമ്മുടെ നാട്ടിൽ നടക്കും എന്നുള്ളതാണ് അതിൽ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് 5 പോയിൻറ്സ് വളരെ ക്വിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, പണം ഒരിക്കലും ഹാപ്പിനെസ്സിനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. പണം ഉള്ള ആളുകൾ എല്ലാവരും ഗ്രീഡിയല്ല. പിന്നെ പണം ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ഹാർഡ് വർക്കൊന്നും ഉണ്ടാക്കണമെന്നില്ല. നമ്മളൊരു ബാലൻസ് ലൈഫാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. പണം ഒരു അൺസ്പിരിച്വലോ സ്പിരിച്വലോ ഐറ്റം അല്ല. സ്പിരിച്വാലിറ്റിയും പണം രണ്ടും രണ്ടാണ്. പണം നമ്മളടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിലീഫ് സിസ്റ്റം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. കാരണം ഇങ്ങനൊരു ബിലീഫ് സിസ്റ്റത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്ക് പണം സമ്പാദിക്കുക എന്നുള്ളത്. ഇനി ഇതുകൂടാതെ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പണവുമായിട്ട് സംബന്ധിച്ച് ബിലീഫ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ പറയും. ഹാപ്പി ടു ഡിസ്കസ്. ഇതുപോലെ പണവുമായിട്ടും സേവിങ്സിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ ഓഡിയൻസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക. നമുക്ക് അതിനെപ്പറ്റിയൊരു ഡിസ്കഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.